ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പണ്ട് രണ്ട് മരം വെട്ടുകാരുണ്ടായിരുന്നു, നല്ല ആരോഗ്യമുള്ള രണ്ട് മരം വെട്ടുകാർ. ഒരിക്കൽ അവർ മരം വെട്ടാൻ പോയി. ഒരേ തരത്തിലുള്ള ആയുധങ്ങളും കൊണ്ടാണ് പോയത്. വെട്ടാനുള്ള മരങ്ങളും ഏകദേശം ഒരേപോലെയുള്ളതായിരുന്നു. അതിൽ ഒരാൾ രാവിലെ മരം വെട്ട് തുടങ്ങി ഉച്ചയായപ്പോൾ പണി തീർത്ത് വീട്ടിൽ പോയി. മറ്റേയാൾ വൈകുന്നേരം 6 മണിയായിട്ടും വെട്ടോട് വെട്ടാണ്, പണിയൊട്ട് തീർന്നതുമില്ല. ഇതിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തത് രണ്ടാമത്തെ ആളാണ്. ആദ്യത്തെ ആൾ എന്താ ചെയ്തത്? രണ്ടാമത്തെ ആൾ ഉപയോഗിച്ച അത്രയും റിസോഴ്സസ് ഉപയോഗിക്കാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തീർത്തു, ഉദ്ദേശം നടന്നു. അതിനെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു സ്മാർട്ട് വർക്കർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഞാൻ മേരി മെറ്റിൽഡ, സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും സ്മാർട്ടാണ്. സ്മാർട്ട് മൊബൈൽ, സ്മാർട്ട് ടി വി, സ്മാർട്ട് കാർ, സ്മാർട്ട് ബൈക്ക്. ഉപകരണങ്ങളുടെ സ്മാർട്ട്നെസ് കൂടുന്തോറും നമ്മുടെ സ്മാർട്ട്നെസ് കുറയുന്നുണ്ടോയെന്നൊരു സംശയം. അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയൊരു ആവശ്യമാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ്. എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. എത്ര ചെറിയ കാര്യമായാലും രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് വിചാരിക്കുക. രാവിലെ 8:00 ഒരു സ്ഥലത്തേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടണം. അപ്പോൾ അങ്ങനെയൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നോ, പുറകിലേക്കൊരു പ്ലാനിങ് നടത്തുക. 8:00 ഇറങ്ങണമെങ്കിൽ 8:20 കാര്യങ്ങളൊക്കെ തീർത്ത് റെഡിയാവണം. അങ്ങനെ റെഡിയാവണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് 3 മണിക്ക് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ വന്ന് വന്ന് എപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം അതിലേക്ക് നമ്മൾ എത്തും. ഏത് കാര്യം ചെയ്യുമ്പോഴും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പെടാപ്പാട് പെട്ടിട്ട് ഒരു കാര്യമില്ല അല്ലേ. അപ്പം അതുകൊണ്ട് എന്താണ് റിസൾട്ട് എന്നുള്ള കാര്യം മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടായിട്ട് വേണം തുടങ്ങാൻ. ഇനി രണ്ടാമത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. തുടക്കം നന്നായാൽ പാതിയും നന്നായി. ഈ തുടക്കത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് സ്റ്റാർട്ടിംഗ് ട്രബിളാണ്. ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം, ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവർ പോകും, തുടങ്ങലുണ്ടാവില്ല. വേറെ ചിലരെന്താന്ന്, അങ്ങോട്ട് തുടങ്ങും. അവരുടെ വിചാരം തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുക എന്നുള്ളതാണ്. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ ഹൈവേയിലൊക്കെ ചില പാലങ്ങൾ പണിയാണ് കണ്ടിട്ടില്ലേ, പാൽപണി അങ്ങോട്ട് തുടങ്ങും, അതിൻ്റെ സൈഡ് റോഡ് ക്ലിയർ ആക്കിയിട്ട് തുടങ്ങുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ തുടക്കം നന്നാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ വേണ്ടത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്തിരിക്കണം. മരം വെട്ടാൻ പോകുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആയുധങ്ങൾ മൂർച്ച കൂട്ടണം. അത് മൂർച്ച കൂട്ടാതെ എത്ര കിടന്ന് പാടുപെട്ടിട്ടും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇനി സ്മാർട്ട് വർക്കർ ആകാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന മൂന്നാമത്തെ കാര്യം, മൾട്ടി ടാസ്കിംഗ് സ്കിൽസ്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ ആർജിക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പച്ചക്കറി കരിയുകയും ചെയ്യും, റേഡിയോ കേൾക്കുകയും ചെയ്യും, രണ്ട് കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അറ്റൻഷനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷൻ റേഡിയോ കേൾക്കാനും ഒരു പോർഷൻ പച്ചക്കറി കരിയാനും ഉപയോഗിക്കുന്നു. പക്ഷേ എല്ലാ സമയത്തും അങ്ങനെ അറ്റൻഷൻ ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും. ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റൻഷൻ ഡിവൈഡ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, എപ്പോൾ ഡിവൈഡ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇനി നാലാമത് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്നോ, ഡെലിഗേഷനാണ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാം, അവരുടെ സഹായം തേടാം. ഇതൊക്കെ കാര്യങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് വേണം കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ. പിന്നെ അവരെ നന്നായിട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഓർമ്മയും ഉണ്ടാവണം. ചിലരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് നമ്മൾ പറയാറില്ലേ, ഇയാളെ കൊണ്ട് ചെയ്യിച്ചതേ അബദ്ധമായി, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അനുബന്ധമായിട്ട് ചെയ്യാവുന്ന മറ്റു കാര്യങ്ങളുണ്ടാവും. നമ്മളൊരു കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടെ നിന്ന് മറ്റ് സാധനങ്ങൾ വാങ്ങാനുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ലേ, അതൊരു സ്മാർട്ട് വർക്കാണ്.
എനിക്ക് ശമ്പളം കുറവാണ്, മറ്റേയാൾക്ക് ശമ്പളം കൂടുതലാണെന്ന് നിരന്തരം പരാതിപ്പെടുന്ന ഒരു ജോലിക്കാരൻ്റെ കഥ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അയാൾ യജമാനനോട് എപ്പോഴും പരാതി പറയും. അപ്പോൾ ഒരിക്കൽ ഈ കാളവണ്ടി വരുന്ന ശബ്ദം കേട്ടിട്ട് യജമാനൻ അയാളോട് പറഞ്ഞു, ആ കാളവണ്ടിയിൽ എന്താണെന്നൊന്ന് പോയി നോക്കുമോ, എന്ത് സാധനങ്ങളാണ് അവർ കൊണ്ടുപോകുന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊന്ന് നോക്കിക്കൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. അയാൾ സ്മാർട്ടായിട്ട് പോയി തിരിച്ചു വന്നു. കാളവണ്ടിയിൽ വൈക്കോലാണെന്നും അത് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞു. അതവർ വിൽക്കാൻ ഉദ്ദേശമുണ്ടോയെന്ന് യജമാനൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ അത് ഞാൻ ചോദിച്ചിട്ടില്ല. അയാൾ വീണ്ടും ഓടിപ്പോയി മറുപടിയുമായിട്ട് വന്നു, അവർ അത് വിൽക്കാൻ ഉദ്ദേശമുണ്ട്, അതിനെന്ത് വില വരും? അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ വില ഞാൻ ചോദിച്ചില്ല. വീണ്ടും വില ചോദിക്കാൻ പോയി. അയാൾ തിരിച്ചു വന്നപ്പോൾ യജമാനൻ മറ്റേയാളെ വിളിച്ചു, ശമ്പളം കൂടുതൽ കൊടുക്കുന്ന ആളെ വിളിച്ചു. അയാളോട് പറഞ്ഞു, ഒരു കാളവണ്ടി പോകുന്നുണ്ട്, അവിടെ പോയി ആ കാളവണ്ടിയിൽ എന്താണെന്നും അതെങ്ങോട്ടാണ് പോകുന്നതെന്നും ചോദിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയാൾ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന വൈക്കോലാണെന്നും അത് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെന്നും, അപ്പോൾ അത് അവർ വിൽപ്പന ഉദ്ദേശിച്ചിട്ടുണ്ടോയെന്ന് യജമാനൻ ചോദിച്ചപ്പോൾ, ആ അവർ വിൽപ്പന ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്, വഴിയിൽ വിൽക്കാൻ ഉദ്ദേശമുണ്ടെന്ന് അവർ പറഞ്ഞു. അതിനെന്ത് വില വരുമെന്ന് ചോദിച്ചോ? ആ അതിൻ്റെ വിലയും അയാൾ പറഞ്ഞു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ യജമാനൻ ആദ്യത്തെ ജോലിക്കാരനോട് ചോദിച്ചു, ഇപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ, നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസമാണ് ഈ ശമ്പളം കൂടുതലും കാരണം. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും സ്മാർട്ട് വർക്കിനെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി ആറാമത്തെ കാര്യം, സ്പീഡ്. സ്പീഡിൽ വലിയ കാര്യമുണ്ട് കേട്ടോ. ചിലർ 10 കാര്യം ചെയ്യുമ്പോൾ ചിലർക്ക് ഒരു കാര്യവും ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റൂ. പലരുടെയും സ്പീഡ് പലതരത്തിലാണ്. അപ്പോൾ സ്പീഡ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? വെപ്രാളം പിടിച്ച് കാര്യങ്ങളെല്ലാം പ്രശ്നത്തിലാക്കി രണ്ടാമത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകാനും പാടില്ല. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സ്പീഡ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ചലനങ്ങളിലും സ്പീഡാവാം. ചിലർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മളിത് നമ്മളെ തന്നെ നിരീക്ഷിക്കുക, നമുക്ക് ആവശ്യത്തിന് സ്പീഡൊക്കെ ഉണ്ടോ? ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കുമായിരുന്നു നേരത്തെ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത്രയും സമയമെടുക്കേണ്ട കാര്യമില്ലല്ലോ, കുറച്ചും കൂടി സ്പീഡിൽ ചെയ്തൂടെ. അങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നോക്കും ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ സമയമെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ സ്പീഡ് വളരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി ഏഴാമത്തെ കാര്യം, ഏത് സ്റ്റേജിലും നല്ല ശ്രദ്ധയുണ്ടാവണം. ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളിങ്ങനെ ചെയ്തു പോകുമല്ലോ. അതിലെ ഓരോ സ്റ്റേജിലും നമുക്ക് വേണ്ടത്ര ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിലാകും. നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മിക്കവാറും 20% കാര്യങ്ങളായിരിക്കും 80% റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ വരുത്തി വെക്കുന്ന വീഴ്ച റിസൾട്ടിനെ വളരെയധികം ബാധിക്കും. പണ്ട് ഹോട്ടലിലെ ഒരു ഷെഫ് തൻ്റെ അസിസ്റ്റൻറ്റിനെ ഒരു ജോലി ഏൽപ്പിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 40 മുട്ട റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഓരോ മുട്ടയും ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് അതിന് കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം മെയിൻ പാത്രത്തിലേക്ക് ഒഴിക്കാൻ. അയാൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. 20 മുട്ടയായപ്പോൾ അസിസ്റ്റൻറ്റിനൊരു തോന്നൽ, ഓ ഇങ്ങനെ പൊട്ടിച്ചിടാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ, ഇതങ്ങ് നേരെ മറ്റേ പാത്രത്തിലേക്ക് ഇട്ടാൽ പോരെ, ഇതുവരെയും ഒരു മുട്ടയും ചീഞ്ഞതായിട്ട് കണ്ടതുമില്ല. ഇതൊക്കെ ആലോചിച്ച് ഇയാൾ വേഗം വേഗം മുട്ടകളെല്ലാം പൊട്ടിച്ച് മെയിൻ പാത്രത്തിലേക്ക് ഒഴിച്ചു. അവസാനം അത് മുഴുവൻ കളയേണ്ടതായിട്ട് വന്നു. അതിലെപ്പോഴോ ഒരു ചീഞ്ഞ മുട്ട എടുത്ത് ഉടച്ചു ആ പാത്രത്തിൽ ഒഴിച്ചു. അപ്പോൾ എല്ലാം സ്പോയിലായിപ്പോയി. അപ്പോൾ ഇതുപോലെ സംഭവിക്കാൻ ഇടയാകരുത്. ഓരോ സ്റ്റേജിലും ശ്രദ്ധ കൈവിട്ടു പോകരുത്. ഇനി എട്ടാമത്തെ കാര്യം, എന്തായാലും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു ചുറ്റുപാടുണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മൾ വിചാരിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ചില സുഹൃത്തുക്കൾ നടക്കാൻ പോവാറുണ്ട്. അപ്പോൾ ചില ദിവസം അവർ പറയും, ഓ ഇന്ന് നടക്കാൻ പോകാൻ പറ്റിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ നടക്കാൻ പോകാൻ തോന്നിയില്ല, ഒരു ഉഷാറുണ്ടായിരുന്നില്ല. വേറെ ചില സുഹൃത്തുക്കളുണ്ട്, അവർക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നടക്കാൻ പോകണം. എന്താ കാര്യമെന്ന് അറിയാവോ? 5-8 ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നടക്കാൻ പോകുന്നത്. തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ഇവരെ നടക്കാൻ പോവാണ്. പിന്നെ ഏതെങ്കിലും ദിവസം പോകാതിരിക്കാൻ തോന്നുന്നു. ഇതാണ് സന്തോഷം നിറഞ്ഞ ചുറ്റുപാടിൻ്റെ പ്രാധാന്യം. ഇത് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, അതിന് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ നോക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട് സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടോ,
അല്ല സന്തോഷം കൂട്ടിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും? പണ്ട് ഒരു കമ്പനിയിലെ MD ഉപയോഗിച്ച ഒരു ടെക്നിക്കുണ്ട്. കമ്പനിയിലെ ആളുകൾക്ക് ബോണസ് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ MD പറഞ്ഞു, ഇത്തവണ $1,000 നിങ്ങളുടെ ബോണസ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ എല്ലാവരെയും ഒരു ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോകാം, എന്നിട്ട് 2 മണിക്കൂർ സമയം തരാം. ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ $1,000 വരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരെയും ഒരു ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരും സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നു. എന്നിട്ട് കമ്പനിയിൽ തിരിച്ചെത്തി, അവരൊരു മീറ്റിംഗ് നടത്തി. ഓരോരുത്തരും എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്, എന്തുകൊണ്ടത് വാങ്ങി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഷെയർ ചെയ്ത് ആ കൊല്ലത്തെ ബോണസ് അവർ അവിസ്മരണീയമാക്കി. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സന്തോഷം നിറഞ്ഞ ചുറ്റുപാടിലൂടെ തന്നെ നമ്മൾ കടന്നു പോകണം. സ്മാർട്ട് വർക്കർ ആകാനുള്ള 8 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.